കെപിസിസി സെക്രട്ടറിമാരുടെയും ഡിസിസി ഭാരവാഹികളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ വട്ടം ചുറ്റിച്ച് ഗ്രൂപ്പ് നേതാക്കൾ. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ഡൽഹിയിൽ നിന്നെത്തിയപ്പോൾ വലിയൊരു ജംബോ പട്ടികയുമായിട്ടാണ് എത്തിയത്. കെപിസിസി സെക്രട്ടറിമാരുടെ നിലവിൽ 50 പേരെ നിയോഗിക്കാനാണ് തീരുമാനം. നേരത്തെ എണ്ണിയാ തീരത്ത കെപിസിസി സെക്രട്ടറിമാരാണ് ഉണ്ടായിരുന്നത്. കെ സുധാകരൻ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു, തന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരാൾ കെപിസിസി സെക്രട്ടറിയാണെന്ന് പരിചയപ്പെട്ടു, പക്ഷേ തനിക്കത് ആരെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു എന്നാണ്. ഈ അവസ്ഥ മാറി ഇനി അറിയാവുന്ന നേതാക്കളെ കെപിസിസി സെക്രട്ടറിയാക്കാനായിരുന്നു സുധാകരൻ തീരുമാനിച്ചിരുന്നത്. മാത്രമല്ല ഇനി സെമി കേഡർ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. ആ ഒരു രീതിയിൽ ഡൽഹിയിൽ നിന്ന് തന്നെ ഒരു പട്ടികയൊക്കെ തയ്യാറാക്കി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിൽ കെ സി വേണുഗോപാൽ ഒഴികെയുള്ള മറ്റു നേതാക്കളുമായി കെ സുധാകരൻ ചർച്ച നടത്തിയിട്ടില്ല എന്നും പറയപ്പെടുന്നു. എന്തായാലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഗ്രൂപ്പ് നേതാക്കൾ ഈ ഒരു പരിപാടികളോടെല്ലാം തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഇപ്പോൾ സംസ്ഥാനത്തില്ല. ഉമ്മൻചാണ്ടി ഗോവയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗോവയിലാണ്. രമേശ് ചെന്നിത്തലയാകട്ടെ തമിഴ്നാട്ടിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയായി, അതിൻ്റെ നിരീക്ഷകനായി തമിഴ്നാട്ടിലുമാണ്. അപ്പോൾ ഈ നേതാക്കൾ എത്താതെ എങ്ങനെ പട്ടിക നൽകും എന്നുള്ള നിലപാടിലാണ് അനുയായികൾ. പക്ഷേ ഇത് ഒരു ഒത്തുകളിയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് നീട്ടി നീട്ടി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് നേതാക്കളുടെ തന്ത്രം. കാരണം കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നവംബർ മുതൽ മാർച്ച് 31 വരെ അംഗങ്ങളെ ചേർക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ നേരിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് കടക്കും. അപ്പോൾ സംസ്ഥാനത്തെ ഭരണാധികാരി, ഇതിൻ്റെ ISSC നിയോഗിച്ച ഭരണാധികാരി ഇനിയും ചുമതലയേറ്റിട്ടില്ല. ചുമതല ഏറ്റ് ആ നടപടിക്രമങ്ങളിലേക്ക് കടന്നാൽ പിന്നെ ഭാരവാഹികളെ നിയമിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് വളരെ കൃത്യമായി രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണാധികാരി വരുന്നതുവരെ ഈ പട്ടിക നൽകുന്നത് നീട്ടി നീട്ടി കൊണ്ടുപോവുക എന്ന ഏറ്റവും പുതിയ തന്ത്രം സ്വീകരിച്ചിരിക്കുന്നത്. അതിനു തന്നെ ആദ്യം ഒരുമിച്ച് നിന്നിരുന്ന കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇപ്പോൾ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയിലാണെന്ന് പറയുന്നുണ്ട്. പല വിഷയങ്ങളിലും ഇവർ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. കേരളിനെതിരെ ശക്തമായി രംഗത്തിറങ്ങിയ കെ സുധാകരൻ പെട്ടെന്ന് തന്നെ കേരളിനെ തങ്ങൾ എതിരല്ല എന്ന രീതിയിൽ സൂചന നൽകി. അത് കോൺഗ്രസ് ഒരു ജനവിരുദ്ധരാണ് എന്ന് കാണിക്കാതിരിക്കാനുള്ള തന്ത്രമാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും പക്ഷേ VD സതീശനാകട്ടെ, ഇത് ഒരു കാരണവശാലും സിൽവർ ലൈൻ നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഔദ്യോഗിക വിഭാഗത്തിൽ പോലും തർക്കങ്ങൾ മുറിച്ചിരിക്കെ ഈ KPCC സെക്രട്ടറിമാരുടെയും DCC ഭാരവാഹികളുടെയും നിയമനം അവതളത്തിലായ അവസ്ഥയിലാണ്. DCC പ്രസിഡന്റുമാരെയും നിയമിച്ചിട്ട് മാസങ്ങളായി, പക്ഷേ DCC ഭാരവാഹികളില്ല. ഇപ്പോൾ 100-ലധികം DCC ഭാരവാഹികളാണ് ഓരോ ജില്ലകളിലും ഉള്ളത്. പക്ഷേ ഇനി മുതൽ ഇത് 25 ഭാരവാഹികളും 26 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും എന്ന നിലയിലേക്കാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം തന്നെ പട്ടിക തരാനുള്ള അന്ത്യശാസനം ഈ മാസം 5-ാം തീയതിക്ക് നൽകണമെന്ന് സുധാകരൻ കർശനമായി തന്നെ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഗ്രൂപ്പ് നേതാക്കൾ ആരും തന്നെ അത് കേട്ട ഭാവം പോലും കാണിച്ചിട്ടില്ല. ആരും പട്ടിക കൊടുത്തിട്ടുമില്ല. ആലപ്പുഴ ജില്ലയിലാകട്ടെ, അവിടുത്തെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി തന്നെ മാറ്റേണ്ടി വന്നു. അതിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. അവിടെ ചുമതല ഉണ്ടായിരുന്ന പ്രതാപ് വർമ്മ തമ്പാൻ കൊല്ലത്ത് നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ DCC യോഗത്തിൽ വെച്ച് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് തുടർന്ന് അതിൻ്റെ ചുമതല തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറിയായ മര്യാപുരം ശ്രീകുമാറിനെ ഏൽപ്പിച്ചു. ഇനി മര്യാപുരം ശ്രീകുമാർ ആലപ്പുഴയിലെത്തി അവിടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇതിൻ്റെ പട്ടിക സംബന്ധിച്ചൊരു ധാരണയാക്കണം. എന്നാൽ മാത്രമേ ലിസ്റ്റ് സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ, അതിൻ്റെ ഭരണാധികാരി എത്തി ചുമതല ഏറ്റെടുക്കുന്നത് വരെ ഈ ഭാരവാഹി നിയമനം പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് ഗ്രൂപ്പ് നേതാക്കളുടെ ശ്രമം. അതേസമയം സ്വന്തം പാർശ്വവർത്തികളെ ഉൾപ്പെടുത്തി DCCയും അല്ലെങ്കിൽ KPCC സെക്രട്ടറിമാരെയും നിയോഗിക്കാനാണ് കെ സുധാകരൻ്റെ നീക്കം. പക്ഷേ അതിന് സുധാകരന് VD സതീശൻ്റെ കൂടെ പിന്തുണ കിട്ടുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോൾ സംശയത്തിലാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിൽ ഈ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കവും അടിയുമെല്ലാം തന്നെ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത.